ജിന്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ എല്ലാം പറഞ്ഞു കരയുവാനുള്ളതും സന്നിധി മാത്രമേ എല്ലാം പറഞ്ഞു കരയുവാനുള്ളതും സന്നിധി മാത്രമേ നെഞ്ചിൻ്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവം ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമില്ലാത്തവന് ഏത് വഴിയിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഒരിക്കൽ നാൽക്കവലയിൽ നിൽക്കുന്ന വൃദ്ധനായ മനുഷ്യനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, ഈ വലത്തോട്ടുള്ള വഴി എവിടേക്കാണ്? വൃദ്ധന്റെ ഉത്തരം മറുചോദ്യമായിരുന്നു, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? യുവാവ് ഉടൻ തന്നെ മറ്റൊരു ചോദ്യം ഉന്നയിച്ചു, ഇടത്തോട്ടും നേരെയും കിടക്കുന്ന വഴികൾ എങ്ങോട്ടാണ്? വയോധികനായ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, മകനെ നിനക്ക് എവിടെയാണ് പോകേണ്ടത്? ചെറുപ്പക്കാരൻ്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു, ചുമ്മാ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് വൃദ്ധനായ മനുഷ്യൻ നൽകിയ മറുപടി നമ്മെ ഭാരപ്പെടുത്തുന്നതാണ്. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമില്ലാത്തവന് ഏത് വഴിയിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇത് നമ്മെ ചലിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ജന്മത്തിന് വളരെയേറെ ലക്ഷ്യമുണ്ട്. ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ദൗത്യവും നിയോഗവും ഉത്തരവാദിത്വവും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അർപ്പണത്തോടെയും ആദരവോടും കൂടെ വേണം നമ്മുടെ ജീവിതത്തെ നാം കഴിക്കേണ്ടത്. വന്നതും നിന്നതും പോയതുമായ വഴികളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാൻ കഴിയണം. നഖം പ്രവാചകന്റെ പുസ്തകം 2:1 പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമൊരുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. പ്രവാചകൻ നഹമിലൂടെ നിലവിലെ ജനത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ സത്യമാണിത്. ദൈവം സ്നേഹമാണെങ്കിലും പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവം സംഹാരകന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി അവർക്ക് ചില കാര്യങ്ങൾ മുന്നറിയിപ്പുകൾ നൽകുകയാണ്. അതിലൊന്ന് കോട്ട കാത്തുകൊള്ളുക എന്നുള്ളതാണ്. പാപിക്ക് രക്ഷപ്പെടുവാനുള്ള കോട്ട ഏതാണ്? സംഹാരൻ കയറി വരുമ്പോൾ ഏത് കോട്ടയിലൂടെയാണ് ദൈവം സംരക്ഷിക്കുന്നത്? ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് കുഞ്ഞാടിൻ്റെ പരിപാവനമായ രക്തക്കോട്ടയാണ്. യേശുവിൻ്റെ വെണ്ണയ രക്തത്താലുള്ള കോട്ടയായി സംരക്ഷണം ചെയ്യപ്പെടുന്ന കുടുംബങ്ങളായി വ്യക്തികളായി നാം മാറപ്പെടേണ്ടിയിരിക്കുന്നു. പുറപ്പാട് ദിവസം 12:28 സംഹാരൻ കയറി വരുന്ന സമയത്ത് കുഞ്ഞാടിൻ്റെ വലിയ രക്തം എടുത്ത് കട്ടിലമേനും കുറുമിടമേനും തേക്കുവാനുള്ള ആജ്ഞയാണ് ദൈവം കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർ രക്ഷ പ്രാപിക്കുന്നത്. അതിനാൽ തന്നെ അച്ഛനായ ദൈവത്തിൻ്റെ മറവിലിരിക്കുന്ന അവിടുത്തെ ചിറകിൻ്റെ മറവിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത് നമുക്ക് യേശുവിൻ്റെ വെണ്ണരക്തത്താലുള്ള മുദ്രയിടപ്പെട്ട അഭയമാണ് ലഭിക്കുന്നത്. 2, വഴി സൂക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ്. ഏത് മനുഷ്യനും അവൻ്റെ ജീവിത പാതയെ സൂക്ഷിച്ചു നോക്കുവാൻ കഴിയണം. പാപിയാ മനുഷ്യൻ പിറന്നു വീഴുന്നത് മരണത്തിന് വഴിയിലാണെന്ന് സദൃശവാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ചിലപ്പോൾ ചില വഴികൾ മനുഷ്യന് ചുവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രയെന്ന് ഓർപ്പിക്കുകയാണ്. അതുതന്നെ വഴിയെ യഹോവയെ പരമേൽപ്പിക്കുവാൻ പറ്റണം. പിന്നിട്ട വഴികളെ ഓർത്ത് ഭാരപ്പെട്ട് ഞരക്കുക അതല്ല വേണ്ടത്. ദൈവമേ പിന്നിട്ട വഴികളെ ദൈവം നടത്തിയ നന്മകളെ ഓർത്ത് സ്തോത്രം കരയറ്റുവാനും നമ്മുടെ വഴികളെ ദൈവത്തെ പരമേൽപ്പിക്കുവാനും കഴിയണം. അങ്ങനെ ജീവിതത്തിൽ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി ദൈവവഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള നിയോഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. 3, അരമൊറുക്കുക. ജീവിതത്തിൻ്റെ വഴികളെ പ്രവേശിച്ച് നാം ഓരോരുത്തരും അരമൊറുക്കുവാൻ പറ്റണം. കാരണം നാം പോർക്കളത്തിലാണ്, യുദ്ധക്കളത്തിലാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാച്ചുകളും അധികാരങ്ങളും ഈ ലോകത്തിലുള്ള ദുഷ്ടാത്മ സേനയോടുള്ള ഒരു വലിയ പോരാട്ടം നമുക്കുള്ളത് കൊണ്ട് അരമുറുക്കണം. എന്തുകൊണ്ടാണ് അരമുറുക്കണം? എഫേസ് ലേഖനത്തിൽ 6:13 പറയുന്നത് സത്യമരക്ക് കെട്ടുക എന്നുള്ളത്. സത്യമരക്ക് കെട്ടി ഈ കാലഘട്ടത്തിൽ അരമുറുക്കുവാൻ സാധിക്കട്ടെ. 4, പ്രവാചകൻ ഓർപ്പിക്കുന്നത് തന്നെ തന്നെ ശക്തീകരിക്കുവാൻ കഴിയുക. COVID-19 ഒരു കാലഘട്ടത്തിൽ പ്രളയമൊക്കെ വരുന്ന ഒരു പ്രത്യേക സാമൂഹ്യ പരിസരങ്ങളിൽ വല്ലാതെ ഭാരപ്പെട്ട് ഞരങ്ങുന്ന നിമിഷങ്ങൾ നമ്മെ തന്നെ
ശക്തീകരിക്കുവാൻ കഴിയും. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടാകുക. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ഇതും കടന്നു പോകുമെന്നും ദൈവസന്നിധിയിലേക്ക് നമ്മൾ വഴികളെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ തളരാതെ ശക്തീകരിക്കുവാൻ കഴിയണം. എങ്ങനെ വേണമെങ്കിൽ വേദവസ്തു നമ്മോട് പറയുന്നത് യഹോവയുടെ ശക്തിക്കായി കാത്തിരിക്കുക. ആ ശക്തി എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ നമുക്ക് യേശുവിനെ സാക്ഷികളായി തീരുവാൻ പറ്റുമെന്ന് നമ്മെ ദൈവജനം ഓർപ്പിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം പിന്നിട്ട വഴികളിൽ ദൈവം നടത്തി വിധങ്ങളെ സ്തോത്രം ചെയ്യുക. ഇന്ന് ദൈവം നൽകുന്ന നന്മകളെ ഓർക്കുക. നാളെക്കുറിച്ച് ഭാരപ്പെടാതെ കർത്താവെ എൻ്റെ ജീവിത വഴി സൂക്ഷിച്ചു നോക്കുവാൻ, സത്യം വെച്ച് അരമുറുക്കുവാൻ, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ കൃപ ചൊരിയണ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ ദിനത്തിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, സംഹാരം ഞങ്ങൾക്കെതിരെ കയറി വരുമ്പോൾ ഭാരപ്പെട്ടു പോകാതെ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ, കർത്താവെ വഴിയെ സൂക്ഷിച്ചു നോക്കുവാൻ, അരമുറുക്കുവാൻ, ഞങ്ങളെ തന്നെ ശക്തീകരിക്കുവാൻ. പോരാട്ടങ്ങളുള്ളത് ജഡരക്തങ്ങളോടല്ല കർത്താവെ. ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ തന്നെ ശക്തീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാവിനെ നിറവൽ നിറയപ്പെട്ട് കർത്താവെ, കുഞ്ഞാൻ രക്തത്താൽ വിടുതൽ പ്രാവ് ദൈവ മക്കളായി തീരുവാൻ കൃപ ചൊരിയണമേ. എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പൊറുക്കുവാനോദിയ നിൻമുഖം ഉള്ളിൽ തെളിഞ്ഞിടട്ടെ. നെഞ്ചിൻ്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളതും നിൻ സന്നിധി മാത്രമേ. സന്നിധി മാത്രമേ.